കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രാഥമിക പരീക്ഷ പൂർത്തിയായി. 384,000 പേരാണ് ഇന്ന് പരീക്ഷ എഴുതിയത്. അഞ്ജു തങ്കപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. KS ആദ്യ ബാച്ചിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ രണ്ടാമത്തെ പേപ്പറും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ തിരിച്ചു പോകുന്ന തിരക്കിലാണ്. പൊതുവെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടേറിയൊരു പരീക്ഷയായിരുന്നു എന്നാണ് ഇവരെല്ലാം പറയുന്നത്. കാരണം KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സംസ്ഥാന സർവീസിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ടഫായിരുന്നു. ആദ്യത്തേതായിരുന്നു രണ്ടാമത്തേതായിരുന്നു ബുദ്ധിമുട്ട്? ആദ്യത്തേതായിരുന്നു ബുദ്ധിമുട്ട്, രണ്ടാമത്തെ എളുപ്പമായിരുന്നു. രാവിലെ പാടാൻ ശേഷം കുഴപ്പമില്ല. രണ്ടിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ പൊതുവെ ഒരു നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ പാടായിരുന്നു. ആദ്യത്തേതാണോ രണ്ടാമത്തേതായിരുന്നു ബുദ്ധിമുട്ടുണ്ടായത്? ആദ്യത്തേതായിരുന്നു. രണ്ടാമത്തേത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ, മലയാളവും ഇംഗ്ലീഷ് എഴുതാൻ പറ്റും. ഞാൻ നിൽക്കുന്ന ഈ മോഡൽ സ്കൂളിൽ ഇപ്പോൾ ആളുകൾ തിരിച്ചു പോകുന്ന തിരക്കിലാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, സ്ത്രീകളാണ് കൂടുതലായും പരീക്ഷ എഴുതാൻ വന്നിട്ടുള്ളത്. പൊതുവെ PSC പരീക്ഷകളിലെല്ലാം തന്നെ അങ്ങനെയാണ്, ഒരു വലിയ നിര. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പരീക്ഷ ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരീക്ഷ 12 മണി വരെയായിരുന്നു. അതിനുശേഷം 1:30 തുടങ്ങിയ പരീക്ഷ 3:30 അവസാനിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ പ്രാഥമിക പരീക്ഷയ്ക്ക് ശേഷം മെയിൻ പരീക്ഷ ഉണ്ടാവും, ഇതിൽ യോഗ്യത നേടിയവർ. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ഇൻ്റർവ്യൂവിലും പ്രവേശനം ഇതിലെല്ലാം തന്നെ വിജയിക്കുന്നവർക്കായിരിക്കും നിയമനം കിട്ടുക. നവംബർ 1 റാങ്ക് പട്ടിക കൊണ്ട് പുറത്തിറക്കാനാണ് PSC ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേതായിരുന്നോ രണ്ടാമത്തേതായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു? ആദ്യത്തേതായിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും വിജയിക്കാമെന്നൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നു? ടഫായിരുന്നു ആദ്യത്തെ സെഷൻ, പിന്നെ കുഴപ്പമില്ല രണ്ടാമത്തെ സെഷൻ. ടഫ്. പൊതുവെ എല്ലാവരും പറഞ്ഞത് ആദ്യത്തേതാണ് ആയിരുന്നു ബുദ്ധിമുട്ട്. എങ്ങനെ തിരിച്ചു തോന്നാൻ എന്തായിരുന്നു? ഗ്രാമർ ടഫായി തോന്നി. 384,000 പേരാണ് പരീക്ഷ എഴുതാനുള്ള കൺഫർമേഷൻ അറിയിച്ചിരിക്കുന്നത്. 3,50,000 പേർ എന്തായാലും പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നാണ് PSC നിന്ന് കിട്ടുന്ന പ്രാഥമികമായ വിവരം. 1,536 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു ഈ പരീക്ഷ നടന്നിരുന്നത്. എന്തായാലും പരീക്ഷയുടെ ഫലം, ഈ ഒരു പരീക്ഷ മാത്രമല്ല, ഇനി അതിനുശേഷം വരുന്ന മെയിൻ പരീക്ഷയും അഭിമുഖവും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു KS KSന്റെ ഫലം പ്രഖ്യാപനം ഉണ്ടാവുക.